ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വരാൻ പോകുന്ന 5 കിടിലൻ ഫീച്ചറുകളാണ്. ഫീച്ചർ നമ്പർ 1, പോൾ റിസൾട്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലിഗ്രാം ഇവയിലെല്ലാം നമുക്ക് പോൾ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് പോൾ നടത്താൻ കഴിയും. അതായത് നമുക്ക് ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഗ്രൂപ്പിലുള്ളവർക്ക് അത് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ ക്വസ്റ്റ്യൻ പോളായി ഇടാൻ കഴിയും. നമ്മുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലായിട്ട് ഡൗട്ട് വരുമ്പോഴേക്കും ഏതിലാണ് ഭൂരിപക്ഷം എന്ന് കണ്ടുപിടിക്കുന്നതിനുമെല്ലാം ഇപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഫീച്ചർ നമ്പർ 2, എഡിറ്റ് ടെക്സ്റ്റ് മെസ്സേജ്. നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജിൽ അങ്ങനെ തെറ്റ് വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഉടൻ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ അടിച്ച് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പുതിയ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ അയച്ച മെസ്സേജ് നമ്മൾക്ക് ഉടൻ തന്നെ തെറ്റുപറ്റിയ ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റുവാൻ കഴിയും. ഫീച്ചർ നമ്പർ 3, ഈ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ചാറ്റ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. അൺറീഡ് മെസ്സേജ്, അതായത് നമ്മളിത് ഓപ്പൺ ചെയ്യാത്ത മെസ്സേജുകൾ മാത്രം ലിസ്റ്റ് ചെയ്യുന്ന രീതി, ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്സ്, ഗിഫ്റ്റ്സ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് ഫിൽറ്റർ ചെയ്ത് മാത്രം കാണുവാൻ സാധിക്കും. 19 ഗ്രൂപ്പും 1200 കോണ്ടാക്റ്റും ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും ഇത്. എന്നാൽ ആകെ 2-4 കോണ്ടാക്ട്സ് മാത്രം ഉള്ളവർക്ക് വലിയ ഉപകാരമുള്ള ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. ഫീച്ചർ നമ്പർ 4, വാട്സപ്പിൽ നേരത്തെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സിൻ്റെ മാക്സിമം എണ്ണം 256 ആയിരുന്നു. പുതിയ അപ്ഡേറ്റ് പ്രകാരം 512 മെമ്പേഴ്സിനെ വരെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കും. സാധാരണ വലിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്നുണ്ടാക്കി 2 ഗ്രൂപ്പുകളാക്കാറാണ് പതിവ്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഈ അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫീച്ചർ നമ്പർ 5, വാട്സപ്പിൽ നമ്മുടെ ഒരു ചാറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി അവരുടെ സ്റ്റാറ്റസ് കാണുവാൻ കഴിയുന്ന ഫീച്ചറാണിത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു കമൻറ്റ് സെക്ഷനിൽ ഒരു പ്രൊഫൈൽ കാണുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്ന് നേരിട്ട് നമുക്ക് അവരുടെ സ്റ്റോറികളിലോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ വാട്സപ്പിൽ അവരുടെ ചാറ്റിലുള്ള പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്റ്റാറ്റസ് കാണുവാനുള്ള ഓപ്ഷനാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.